ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജത ശംഖുചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം വിപദശുഖഗാഥാതുലസുധാ കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജതകുപദേ കുൽസിതഗദേ പരീക്ഷിസാക്ഷീയശ്രവണഗതമുക്തിഗദനേ ജന്മാദ്യസ്യതോന്വയാദിതരതശ്ചാത്രേഷവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തിയ സൂരയ തേജോ വാരിമൃതായതാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ ദ്വിതീയോധ്യായ തന്നെ അനാദരിച്ചു തൻ്റെ പുത്രി ഭർത്താവായിട്ടുള്ള ശിവൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ദക്ഷ പ്രജാപതി കോപിഷ്ഠനായി മഹാദേവനെ ശപിക്കുന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. വിദുര ഉവാച ഭവേ ശീലവതാ ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷമകരോത് കസ്മാത് അനാദൃത്യാത്മജാം സതീം കസ്തം ജരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമംഗതം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത് ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ ജമാത് ജാമാദോ ശശുരസ്യ ച വിദ്വേഷസ്തു യത പ്രാണാത്യജേ ദുസ്ത്യജാൻ സതീ. പിതരൊരു ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മാവായിട്ടുള്ള മൈത്രേയരെ, സ്വന്തം പുത്രിയെ വേദനിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ദക്ഷ പ്രജാപതി മഹാദേവനോട് അപരാധം പ്രവർത്തിച്ചത്? ജഗദ്ഗുരുവും ശാന്തനും നിർവൈരിയും ആത്മാരാമനുമാണല്ലോ ആ മഹാദേവൻ. ആ പരമശിവനെ ആര് എന്തിനു വേണ്ടിയാണ് വെറുക്കുക? ക്ഷിപ്രപ്രസാദിയാണ് അദ്ദേഹം, വളരെ ശാന്ത സ്വഭാവിയാണ് മഹാദേവൻ. ആരും വൈരിയില്ല, ഈ ജഗത്തിൻ്റെ മുഴുവന ഗുരുവാണല്ലോ അദ്ദേഹം. അദ്ദേഹം ആത്മാരാമനാണ്, എപ്പോഴും ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ആളാണല്ലോ. അങ്ങനത്തെ ആ മഹാദേവനെ ആരാ വെറുക്ക? പിന്നെ എന്തിനായി പ്രജാപതി അദ്ദേഹത്തിനെ ശപിച്ചത്? ദക്ഷനും മഹാദേവനും തമ്മിൽ വൈരമുണ്ടാകാൻ എന്തായിരുന്നു കാരണം? അതുകൊണ്ടാണല്ലോ ആ സതീദേവിക്ക് ശരീരം വെടിയേണ്ടി വന്നത്. അത്രയും ഉഗ്രമായിട്ടുള്ള എന്താണ് അവിടെ ഒരു സംഭവം നടന്നത്? മൈത്രേയ ഉവാച പുരാ വിശ്വസൃജാ സത്രേ സമേത പരമർഷയാ തഥാമരഗണാ സർവേ സാനുഗാമനയോഗ്നയാ തത്ര പ്രവിഷ്ടം ഋഷയോ ദൃഷ്ട്വാർക്കമിവരോചിഷാ രാജമാനം വിതിമിരം കുർവന്തം തന്മഹൽ സദാ ഉദതിഷ്ഠൻ സദസ്യാസ്തി സ്വതിഷ്ണേഭ്യ സഹാഗ്നയാ ഹൃദയവിരിഞ്ചം ശർവം ച തത് ഭാസാ ക്ഷിപ്തചേതസാം സദസസ്പതിഭിർദക്ഷോ ഭഗവാൻ സാധുസത്കൃത അജം ലോകഗുരും നത്വാ നിഷസാദ തദാജ്ഞയാ പ്രാങ് നിഷണ്ണം മൃഡം ദൃഷ്ട്വാ നാമൃഷത്തദനാദൃത വാചവാമം ചക്ഷുർഭ്യാം അഭിവീക്ഷ്യ ദഹന്യവ. മൈത്രേയർ പറയാണ്, വിദുരരെ, പണ്ട് ദേവന്മാർ ഒരുമിച്ചിട്ട് കൂടി ഒരു വലിയ യാഗം നടത്തുകണ്ടായി. സർവ്വദേവന്മാരും ഋഷിമാരും എല്ലാം ആ യാഗത്തിൽ പങ്കെടുത്തു. എല്ലാവരും അവിടെ ആ വേദിയിൽ ആ സഭയിൽ സന്നിഹിതരായിരുന്നു. ആ സമയത്ത് ആ സഭയിലേക്ക് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണോ എന്ന് തോന്നിപ്പോവും അത്ര തേജസ്സോടു കൂടിയിട്ടുള്ള ആ ദക്ഷൻ ആഗതനായി. അദ്ദേഹം ആഗതനായ സമയത്ത് മഹാദേവനും ബ്രഹ്മാവും ഒഴിച്ചുള്ളവരെല്ലാം ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. പിതാവായ ബ്രഹ്മാവിനെ വണങ്ങിയ ശേഷം ദക്ഷൻ ഉത്തമമായ ആസനത്തിൽ ഉപവിഷ്ടനായിരുന്നു. തന്നെ തെല്ലും വകവയ്ക്കാതെ ഇരിക്കുന്ന ആ ശിവനെ കണ്ടിട്ട് കുപിതനായ ദക്ഷൻ ഇപ്രകാരം പറഞ്ഞു. സൂയതാം ബ്രഹ്മർഷയോ മേ സഹ ദേവാ സഹാഗ്നയാ സാധൂനാം ബ്രൂവതോ വൃത്തം ന അജ്ഞാനാൻ
നജമത്സരാത് അയം തു ലോകപാലാനാം യശോഗ്നോ നിരപത്രപ സദ്ഭിരാചരിതപന്ധായേന സ്തബ്ധേന ദൂഷിത ഏഷ മേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതുർ അഗ്രഹീത് പാണിം വിപ്രാഗ്നിമുഖത സാവിത്ര്യ ഇവ സാധുവത് ഗൃഹീത്വാ മൃഗശാപാക്ഷ്യ പാണി മർക്കടലോചന പ്രത്യുത്ഥാനവിവാദാർത്ഥേ വാചാപ്യകൃത നോചിതം ലുപ്തക്രിയായാ ശുചയെ മാനിനേ ഭിന്നസേതവേ അനിച്ഛന്നപ്യതാം ബാലാ ശൂദ്രായേ ഓഷധീം ഗിരം പ്രേതാവാസേഷു ഘോരേഷു പ്രേതേർഭൂതഗണേ ഋത അടദ്യുന്മത്തവന്നഗ്നോ യുക്തകേശോ ഹസന്ദുദൻ ചിതാഭസ്മകൃതസ്നാന പ്രേതസംഗ്രൻ അസ്ഥിഭൂഷണ ശിവാപദേശോ ഹി അശിവോ മത്തോ മത്തജനപ്രിയ പതിപ്രമദഭൂതാനാഥമോ മാത്രാത്മാൽ തമോ മാത്രാത്മകാത്മനാം തസ്മാ ഉന്മാദനാഥായ നഷ്ടശൗചായ ദുർഹൃദേ ദത്താപദയാ സദ്വിചോദിതേ പരമേഷ്ടിനാം പറയുകയാണ് അവിടെ അല്ലയോ ദേവന്മാരെ. ദക്ഷ പ്രജാപതി അവരെ എല്ലാവരെയും സംബോധന ചെയ്തിട്ട് ഇപ്രകാരം പറയാൻ തുടങ്ങുകയാണ്. അല്ലയോ ദേവന്മാരെ, ഋഷിമാരെ, നിങ്ങളെല്ലാം ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ അജ്ഞാനം കൊണ്ടോ മോഹം മാത്സര്യം ഇതുകൊണ്ടോ ഒന്നുമല്ല ഈ പറയണത്. ഇതെൻ്റെ ഒരു ധർമ്മമാണെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഈ സഭ സഭ്യന്മാരുടെ വേദിയാണ്. ഇവിടെ ഈ നിൽക്കുന്ന ശിവൻ യാതൊരു ലജ്ജയും ഇല്ലാണ്ട് ലോകപാലന്മാരായ നമ്മുടെ എല്ലാ യശസ്സിനെ നഷ്ടമാക്കുകയാണ്. അഹങ്കാരം കൊണ്ട് ഇവൻ സജ്ജന ആചാരത്തിനെ ദുഷിപ്പിക്കുകയാണ്. സജ്ജനങ്ങളായിട്ട് ഒരു സഭയിൽ എങ്ങനെ പെരുമാറണം എന്ന് ഇയാൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. സാക്ഷാൽ സാവിത്രിക്ക് സമാനയും അത്യന്തം സുന്ദരിയുമായിട്ടുള്ള എൻ്റെ പുത്രി ആ സതീദേവിയെ ഒട്ടും തന്നെ സുന്ദരനല്ല. ദക്ഷൻ ഇവിടെ വരെ പറഞ്ഞു, എൻ്റെ മകളുടെ കണ്ണുകൾ ഒരു മാൻപേടയുടെ കണ്ണുകളെ മാതിരി അത്രയും മനോഹരമാണ്, അത്രയും സുന്ദരിയാണ് എൻ്റെ പുത്രി. പക്ഷേ ഇയാളുടെ കണ്ണോ വെറും മർക്കടലോചന, വെറും വാനരൻ്റെ കണ്ണുകളെ മാതിരിയുണ്ട്, ഒട്ടും സുന്ദരനല്ല. എന്നാലും എൻ്റെ പുത്രിയുടെയും എൻ്റെ പിതാവിൻ്റെയും ആ ഒരു ആഗ്രഹം കാരണം ഞാൻ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ പുത്രിയുടെ ഭർത്താവും പുത്രൻ്റെ സ്ഥാനത്ത് വരും, ശിഷ്യൻ്റെ സ്ഥാനത്ത് വരും. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ പല പ്രാവശ്യവും ഉപദേശിച്ചിട്ടുണ്ട്, ഇദ്ദേഹം എൻ്റെ ശിഷ്യനായിട്ട് പുത്രനായിട്ട് ഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ഇവൻ ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടും ആദരണീയരായവരെ മാനിക്കണില്ല, എങ്ങനെ ഒരു സഭയിൽ പെരുമാറണം ഒന്നും ശീലിക്കണില്ല, ധർമാചാരങ്ങളൊന്നുമില്ലാത്ത ഇവന് ഞാൻ എൻ്റെ മകളെ നൽകിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടൊന്നും അല്ലായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെടുക? ശരീരമാകെ ഭസ്മം പൂശി ജട പിടിച്ച തലമുടി, പിന്നെ കേവലം ഒരു ഭ്രാന്തനെ പോലെ ഭൂതപ്രേതാദികളോടൊത്ത് ഇവൻ സഞ്ചരിക്കും, ആ പ്രേതങ്ങളുടെ കൂടെ നൃത്തം ചെയ്യും, ചില സമയത്ത് കരയും, അങ്ങനെ ആ ശ്മശാന ഭൂമിയിൽ നൃത്തം ചെയ്തു കൊണ്ടിരിക്കും. ഇവൻ്റെ ആഭരണങ്ങളോ അസ്ഥി കൊണ്ടുണ്ടാക്കിയതാണ്, താമസമാണെങ്കിലോ ചുടലക്കാട്ടിലാണ്, വസ്ത്രമാണെങ്കിലോ വെറും പുലിയുടെ തോലോ ആനയുടെ തോലോ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു മത്തനെ മാതിരി, ഒരു ജടനെ മാതിരി ഒക്കെയാണ് പെരുമാറ്റം. ഇവനെ എല്ലാവരും ശിവൻ എന്ന് പറയുന്നു. പക്ഷെ ഇവൻ യാതൊരു വിധത്തിലും ഒരു ശിവനല്ല. കാരണം ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം ശിവം സുന്ദരം എന്നാണ് കേൾക്കുക അല്ലേ. ശിവമായതെല്ലാം ശുഭകരമാണ്, മംഗളമാണ്, സുന്ദരമാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും കാണാനില്ലല്ലോ, വെറും അമംഗള മൂർത്തിയാണ്, ഒട്ടും സുന്ദരനല്ല. പിന്നെ ഒരു സഭ്യനായിട്ട് സഭയിൽ പെരുമാറാനും അറിയില്ല.
ഈ ബ്രഹ്മാവിൻ്റെ പ്രേരണ ഒന്ന് കൊണ്ട് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തിന് എൻ്റെ മകളെ വിവാഹം ചെയ്തു നൽകിയത്. എന്താണ് ആ സഭയിലിരിക്കുന്ന ഋഷിവര്യന്മാരുടെയും ദേവന്മാരുടെയും എല്ലാം മുമ്പിൽ ദക്ഷ പ്രജാപതി മഹാദേവനെ പ്രതി നിന്ദിച്ച് അപമാനിച്ചുകൊണ്ട് പറയണത്. മൈത്രേയ ഉവാച വിനിന്ദേവം സഗിരിശം അപ്രദീപം അവസ്ഥിതം തക്ഷോധാവോ വസ്പൃശ്യ ക്രുദ്ധശബ്ദം പ്രചക്രമേ അയന്തു ദേവയജന ഇന്ദ്രോപേന്ദ്രാദിവിർഭവ സഹഭാഗന്നലവത ദേവേ ദേവഗണാധമ നിഷിദ്ധ്യമാനസ്സ സദസ്യ മുഖേ ദക്ഷോഗിരിത്രായ വിസൃജ്യ ശാപം തസ്മാത് വിനിഷ്ക്രമ്യ വിവൃദ്ധമന്യുൾ ജഗാമ കൗരവ്യ നിജം നികേതനം വിജ്ഞായ ശാപം ഗിരിശാനുഗാഗ്രഹീ നന്ദീശരോ രോഷകഷായ ദൂഷിത ദക്ഷായ ശാപം വിസസർജദാരുണം ഏ ജന്മോദം തത് വാച്യതാം ദ്വിജ. മൈത്രേയര് പറയാണ്, അല്ലയോ വിദുരതേ, ആ ദക്ഷൻ്റെ ഇത്ര അപമാനകരവും നിന്ദിക്കുന്നതുമായിട്ടുള്ള ആ വാക്കുകൾ കേട്ടിട്ടും ആ മഹാദേവൻ ഒന്നും ഉരിയാടാതെ ഇരുന്നു. ഇത് കണ്ടപ്പോൾ കൂടുതൽ കുപിതനായി ദക്ഷൻ. അദ്ദേഹം മഹാദേവനെ ഇപ്രകാരം ശാപിച്ചു: ദേവന്മാരോടൊപ്പം യജ്ഞഭാഗം ഭുജിക്കുന്നതിനുള്ള അവകാശം ഇദ്ദേഹത്തിന് ഇല്ലാതെ പോട്ടെ. ദേവപ്രമുഖന്മാരെല്ലാം വിലക്കി ഈ ദക്ഷനോട് ഇങ്ങനെ ഒരു അപരാധം ചെയ്യരുത് മഹാദേവൻ്റെ നേരെ എന്ന് അവരെല്ലാവരും വിലക്കി. എന്നിട്ടും ആ വിലക്കിനെ ഒന്നും ദക്ഷൻ ഗൗനിച്ചില്ല. മഹാദേവനെ ശപിക്കന്നെ ചെയ്തു. എന്നിട്ട് ആ ശിവഭക്തന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാര് ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ ഈ ഋഷീശ്വരന്മാരെ ഇനി കൂടുതൽ കോപിപ്പിക്കുന്നില്ല എന്ന ഭാവത്തിലെന്തോ അദ്ദേഹം അവിടുന്ന് വേഗത്തിൽ ആ ദക്ഷ പ്രജാപതി തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. തൻ്റെ പ്രഭുവായിട്ടുള്ള മഹേശനെ ദക്ഷൻ ഇപ്രകാരം ശപിച്ചത് കണ്ടിട്ട് കുപിതനായിട്ടുള്ള നന്ദീശ്വരൻ ദക്ഷനെ ഇപ്രകാരം ശപിക്കുകയാണ്: യ ഏതന്മർത്യമുദ്ദിശ്യ ഭഗവത്യപ്രതിഗ്രുഹി ദ്രുഹ്യത്യജ്ഞ പൃഥഗ്ദൃഷ്ടി തത്വതോ വിമുഖോ ഭവേത് ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യസുഖേച്ഛയ കർമ്മതന്ത്രം വിതനുതേ വേദവാദ വിപന്നധി ബുദ്ധ്യാപരാവിദ്യായിന്യ വിസ്മൃതാത്മഗതി പശു ശ്രീകാമസോസ്തു അതിതരാം ദക്ഷോ ഭസ്തമുഖോചിരാത് വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാമസൗ ജട സംസരന്തിഹയേ ചാമും അനുശർവാവമാനിനം ഗിരശ്രുതായ പുഷ്പിണ്യാമധുഗന്ധേന പൂരിണ മന്ദ്രാചോന്മതിതാത്മാന സമ്മുഹ്യന്തു ഹരദ്വിഷ സർവഭക്ഷാദിജാവൃത്തേ ധൃതവിദ്യാ തപോവ്രത ഇത്തദേഹേന്ദ്രിയാരാമായാചകാ വിചരന്ദ്വിഹ. ഈ ദക്ഷപ്രജാപതി ഇങ്ങനെ ശപിച്ചപ്പോൾ ആ നന്ദീശ്വരന് വളരെയധികം കോപം വന്നു. ദക്ഷനെയും തിരിച്ചും നന്ദീശ്വരൻ ശപിക്കുകയാണ്. സ്വാർത്ഥത കൊണ്ട് സർവലോകേശനായിട്ടുള്ള ശംഭുവിനെ ശപിച്ച നീ തത്വവൈമുഖ്യത്തെ പ്രാപിക്കട്ടെ, നിനക്ക് തത്വജ്ഞാനത്തിനെ അറിയാതെ പോട്ടെ എന്ന് തിരിച്ചും ശപിച്ചു. ഭോഗേച്ഛ കൊണ്ട് കൂടധർമ്മത്തിലകപ്പെട്ട നീ അർത്ഥവാദങ്ങൾ കൊണ്ട് ശുഷ്കമായ കർമ്മതന്ത്രത്തിലകപ്പെടട്ടെ. ആ വേദത്തിലുള്ള പല ആ തർക്കങ്ങൾ അല്ലെങ്കിൽ ആ ശുഷ്കമായിട്ടുള്ള വെറും കർമ്മതന്ത്രം കർമ്മകാന്ഡത്തിൽ മാത്രം നിൻ്റെ മനസ്സ് ആ അതിലാസക്തമാവട്ടെ. വെറും കർമ്മങ്ങൾ ചെയ്ത് അതൊന്ന് ഫലം ഇച്ഛയ്ക്ക് വേണ്ടി നീ അതിൽ മോഹിക്കട്ടെ, നിനക്ക് മോക്ഷം കിട്ടാതിരിക്കട്ടെ. ദേഹമാണ് താനെന്ന് കരുതിയിരിക്കുന്ന നീ വൈകാതെ തന്നെ ആടിൻ്റെ ഒരു അജത്തിൻ്റെ മുഖത്തോടു കൂടിയവനായിത്തീരും. കാരണം നീ ഒരു മൃഗബുദ്ധിയാണ്. മഹാദേവനെ ആരാണ് വെറുക്കുക, ആരാണ് ശപിക്കുക? നിനക്ക് വെറും ശരീരത്തിനെ പറ്റി മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ, ഗുണങ്ങളെ പറ്റി നീ ചിന്തിക്കണില്ല.
ആത്മസ്വരൂപത്തിനെ നീ അറിയണില്ല. അതിനാൽ നീ ഒരു മൃഗമായി പോട്ടെ, നിന്റെ മുഖം ഒരു ആടിൻ്റെതായി പോട്ടെ എന്നല്ല ശപിക്കുകയാണ്. ഈ മൂഢാത്മാവിനെ അഭിനന്ദിച്ചവരെല്ലാം അർത്ഥവാദ ശ്രുതികളാൽ മോഹിക്കപ്പെട്ട് സംസാരസാഗരത്തിൽ അങ്ങനെ ഉഴന്ന് നടക്കട്ടെ. ഈ ശാപത്തിനെ, ദക്ഷൻ മഹാദേവന് കൊടുത്ത ശാപത്തിനെ ചിലരെല്ലാം അവർ അവിടെ ആ അഭിനന്ദിച്ചു. അവരെ ആ മൂഢാത്മാക്കളായിട്ടുള്ളവരൊക്കെ ആ ദേവന്മാരും അല്ലെങ്കിൽ ആ ബ്രാഹ്മണരെല്ലാവരും അവർക്ക് മോക്ഷം കിട്ടാതെ വീണ്ടും വീണ്ടും ജന്മമെടുത്തിട്ട് ഈ സംസാരസാഗരത്തിലിങ്ങനെ ഉഴന്നു നടക്കട്ടെ. ശിവദ്വേഷികൾ അർത്ഥവത്തായ വേദവാക്യത്തിൻ്റെ മധുഗന്ധതുല്യമായ മത്തുകൊണ്ട് അതിൽ മോഹിതരായിട്ട് അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ ആസക്തരായി അത് ചെയ്ത് ചെയ്ത് അതിനാൽ പീഡിതരായിട്ട് ബോധം നശിച്ചവരായിട്ട് ഭവിക്കട്ടെ. വേദത്തിൻ്റെ രഹസ്യാർത്ഥം മനസ്സിലാക്കാണ്ട് വെറുതെ അതിൻ്റെ കർമ്മകാണ്ഡങ്ങളിൽ മാത്രം മുഴുകിയിട്ട് മധുഗന്ധ തുല്യമായ മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം ആദി ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് അതിൽ ആസക്തരാവുക. എപ്രകാരമാണോ ആ മധുവിൻ്റെ ഗന്ധം തേനീച്ചകളെ മത്ത് പിടിപ്പിക്കും, അതിലേക്ക് ആസക്തരാക്കും, അതുമാതിരി ഈ ഫലേച്ഛയും ഇത്തരം ആ ഋഷി അല്ലെങ്കിൽ ആ ബ്രാഹ്മണരെ അതിലേക്ക് മാത്രം ആസക്തരാക്കട്ടെ. ശിവദ്വേഷികളായിട്ടുള്ള ബ്രാഹ്മണർ ഭക്ഷ്യാഭക്ഷ്യ വിചാരം കൂടാതെ എന്തും ഭക്ഷിക്കുന്നവരും ഉദരപൂരണത്തിനായിട്ട് വിദ്യാ തപസ് വ്രതങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിക്കുന്നവരും ധനം ദേഹം മുതലായവയിൽ ആസക്തരുമാകട്ടെ. ശിവദ്വേഷികളായവർ ആ ബ്രാഹ്മണരെ എന്ന് പ്രത്യേകം പറഞ്ഞു. അവിടെ ആ മഹാദേവനെ ശപിക്കുന്ന സമയത്ത് അതിൽ അനുമോദിച്ചവരെ അല്ലെങ്കിൽ ആ മഹാദേവനെ തൻ്റെ ഉള്ളോണ്ട് ദ്വേഷിച്ചിരുന്നവര് അവർക്ക് മാത്രം ഈ ശാപം ബാധകമാവും. എത്രയോ ബ്രാഹ്മണരെ, എത്രയോ ഋഷികളെ, അവരെല്ലാം മഹാദേവന്റെ വലിയ ഭക്തന്മാരാണ്. അവർക്കൊന്നും ഇത് ബാധകമാവില്ല. കാരണം അവര് ഉദരപൂരണത്തിനായിട്ട് മാത്രം, ഉദരപൂരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപജീവനം, സമ്പാദിക്കുക 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 എന്ന് മാത്രം ചിന്തയുള്ളവരായിത്തീരവര്. വിദ്യാ തപസ് വ്രതങ്ങൾ ഇതിനെ അവരനുഷ്ഠിക്കുന്നതും ധനം ദേഹം ഇതിനു വേണ്ടി മാത്രം, തൻ്റെ കുടുംബം തൻ്റെ ഉദരം ഇതിനെ ഭരണം ഇതിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ കർമ്മങ്ങളിലും അല്ലെങ്കിൽ ആ വിദ്യയിലും ആ തപസ്സിലും അവർ വ്രതങ്ങളിലും മുഴുകും. മോക്ഷത്തിന് അവർക്ക് കാംക്ഷ ഉണ്ടാവില്ല. അതിൽ മാത്രം ആസക്തരാവട്ടെ എന്നാണ് ശപിച്ചത്. തസ്യൈവം ദദശാപം ശ്രുത്വാദിജകുലായ വൈ ഭൃഗു പ്രത്യസുജത്ത ശാപം ബ്രഹ്മദണ്ഡം ദുരത്യയം പവവ്രതധരാ സമനുവ്രത പാഖണ്ഡിനസ്തേ ഭവന്തു സശാസ്ത്രപരിബന്ധിന നഷ്ടശൗചാമൂഢധിയോ ജടാഭസ്മാസ്തി ധാരിണ വിശന്തു ശിവദീക്ഷായാം യത്ര ദേവം സുരാസവം. ഈ നന്ദീശ്വരൻ ഇപ്രകാരം ബ്രാഹ്മണരെ ശപിച്ചത് കണ്ടിട്ട് ഭൃഗുമുനിക്ക് വളരെയധികം കോപം വന്നു. അദ്ദേഹം തിരിച്ചും നന്ദീശ്വരനെയും അഗണങ്ങളെയും ശപിച്ചു. ശിവവ്രതത്തിലും ശൈവാഗമങ്ങളിലും ശിവ ആ ശാസ്ത്രങ്ങൾ, ശൈവശാസ്ത്രങ്ങൾ, പിന്നെ ആ മഹാദേവൻ്റെ വ്രതങ്ങൾ ഇതിൽ മാത്രം തൽപരരായവർ അവരൊക്കെ, അവർ പാഖണ്ഡന്മാരാവട്ടെ, പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ വേദവിരുദ്ധരാവുക, അവര് അത്തരത്തിലുള്ള ശിവഭക്തര് വെറും ശിവവ്രതങ്ങളിലും ശിവ ആ ശിവൻ്റെ ഇതായിട്ടുള്ള ആ ശാസ്ത്രങ്ങളിലും മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂങ്കിൽ അവർ വെറും പാഖണ്ഡരാവട്ടെ, വേദദ്വേഷികളായിട്ടും വരട്ടെ, അവർക്ക് വേദത്തിനെ ദ്വേഷിക്കട്ടെ, അവർ ജഡ ധരിച്ചിട്ട് ആ ജഡ മുടിയെല്ലാം അവർ ജഡയാക്കി കെട്ടിവെച്ചിട്ട് ഭസ്മം അസ്ഥി ഇതൊക്കെ ധരിച്ചിട്ട് കഴിയുന്നവരും സ്നാനം ആദികളില്ലാത്തവരും മദ്യത്തിനെ ദൈവമായിട്ട് കൽപ്പിക്കുന്നവരുമായ ആ ശൈവവ്രതങ്ങൾ കൊള്ളുന്നവരായിട്ട് അത്തരത്തിലുള്ള ശിവഭക്തന്മാരെ ഭവിക്കട്ടെ എന്നാണ് പറയണത്. അവർ ഭൂതപ്രേതങ്ങളുടെ നാഥനായിട്ടുള്ള അകാലഭൈരവനെ
ആ കാലഭൈരവന്റെ ഭക്തരാവട്ടെ. കാലഭൈരവന്റെ ഭക്തരാവുമ്പോൾ ഇവർ ധാരാളം മദ്യപാനമൊക്കെ ചെയ്യും. അങ്ങനെ ഗൗഡി, പൈഷ്ടി, മാധ്വി എന്നങ്ങനെയുള്ള പലതരത്തിലുള്ള സുരകള്, പലതരത്തിലുള്ള മദ്യങ്ങള്, അത് തെങ്ങ്, പന എന്നിവയിൽ നിന്ന് എടുക്കുന്നതാണ്. അത്തരത്തിലുള്ള ആസവങ്ങൾ ആ കാലഭൈരവന് അല്ലെങ്കിൽ ഈ ഒരു നൈദ്യമായിട്ട് അത് സമർപ്പിച്ച് നിങ്ങൾ അതിനെ പാനം ചെയ്യട്ടെ എന്നെല്ലാം ഇങ്ങനെ ശപിച്ചു. ബ്രഹ്മജ ബ്രാഹ്മണാചൈവ യത് യൂയം പരിനിന്ദത സേതും വിധാരണം പുംസാം അത പാഖണ്ഡമാശിത യേഷ ഏവ ഹി ലോകാന ശിവപന്ഥാ സനാതന യം പൂർവേജാനുസന്ധസ്തുർ യത് പ്രമാണം ജനാർദ്ദന തത് ബ്രഹ്മപരമം ശുദ്ധം സദാ മന്മസനാതനം വിഗർഹ്യയാത പാഖണ്ഡം ദൈവം യോ ദൈവം ഭൂയത്ര ഭൂതരാട് വർണ്ണാശ്രമ വിധികൾ വിധിക്കുന്ന വേദത്തെയും ബ്രാഹ്മണരെയും നിന്ദിച്ച് നിങ്ങൾ നിങ്ങളത്ര നിന്ദിച്ചു. അത് കാരണം നിങ്ങൾക്ക് ഈ പാകണ്ഡ വൃത്തികളിൽ ആസക്തരാവട്ടെ. പൂർവികരായവർ അനുഷ്ഠിക്കുന്നതും സാക്ഷാൽ വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നതുമായിട്ടുള്ള വേദമാർഗം ഒന്ന് മാത്രമാണ് ലോകത്തിന് നിത്യശാന്തി നൽകുവാൻ പര്യാപ്തമായിട്ടുള്ളത്. അപ്രകാരമുള്ള ആ പരിശുദ്ധമായ വേദമാർഗത്തിനെ നിന്ദിക്കുന്നവർ ശൈവാരാധകരും പാഖണ്ഡരുമായി തീരും. ഈ ഭൃഗുദത്തമായിട്ടുള്ള ശാപം, ഭൃഗുവാൽ കൊടുക്കപ്പെട്ട ഈ ശാപമാകട്ടെ വേദവിരുദ്ധന്മാരായിട്ടുള്ള തന്ത്രാരാധനകളെയും വ്രതങ്ങളെയും അനുസരിക്കുന്ന ദ്വിജന്മാരെ ബാധിക്കുന്നു. അല്ലാതെ വേദോക്ത വിധിയെ അനുസരിച്ച് ശിവഭജനം ചെയ്യുന്നവരെ സംബന്ധിക്കുന്നതല്ല. എല്ലാ ശിവഭക്തന്മാരെയും ഈ ശാപം ബാധിക്കില്ല. ഇത് ആ വെറും തന്ത്രാരാധന പലതരത്തിലുള്ള ആ വേദവിരുദ്ധമായിട്ടുള്ള തന്ത്രാരാധനകളുണ്ട്. അതിൽ താല്പര്യമുള്ളവരെ മാത്രമേ ബാധിക്കുള്ളൂ. അല്ലാതെ ആ വേദത്തിൻ്റെ വിധികളെ വളരെയധികം ആദരവിൽ മാനിച്ച് ശിവഭജനം ചെയ്യുന്നവർക്ക് ഈ ശാപം, ഭൃഗുശാപം ബാധിക്കില്ല. മൈത്രേ ഉവാച തസ്സേവം വദത ശാപം മൃഗോസ ഭഗവാൻ ഭവ നിശ്ചക്രാമതത കിഞ്ചിത് വിമന ഇവ സാനുക ദേവി വിശ്വസൃജസത്രം സഹസ്രപരിവത്സരാൻ സംവിധായ മഹേഷ്വാസ യത്രേജ്യ ഋഷഭോ ഹരി ആപ്ലുത്യാവഭൃതം യത്രാ ഗംഗാ യമുനയാന്വിത വിരജേനാത്മനാ സർവേ സ്വം സംസ്ഥാമയുസ്തത. ഇപ്രകാരം ആ ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീരമായിട്ടുള്ള ശാപം ഉണ്ടായി. അപ്പോൾ മൈത്രേയർ പറയുകയാണ്, വിദുരരെ, ഭൃഗുവിൻ്റെ ഇപ്രകാരമുള്ള ശാപവശസ്സുകൂടി കേട്ട ഭഗവാൻ ശംഭു അനുചരന്മാരോടുകൂടി അവിടം വിട്ടുപോയി. കാരണം ഇവിടെ ആ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിനും അല്ലെങ്കിൽ ആ സഭ അതിനുള്ളതായിരുന്നു. യജ്ഞം അല്ലെങ്കിൽ ഈ യാഗം ഒക്കെ നടത്തുന്ന തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങളും ആ സംബന്ധങ്ങളും കൂടാനാണ്. പക്ഷെ ഇവിടെ എല്ലാം വഷളായി കഴിഞ്ഞു. അപ്പോൾ മഹാദേവൻ വിചാരിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല, ഇത് കൂടുതൽ കൂടുതൽ വഷളായി പോണു. അദ്ദേഹം തൻ്റെ അനുചരന്മാരെ വിളിച്ചിട്ട് അവിടുന്ന് പോയി. ഇതിനുശേഷം ദേവന്മാർ 1000 ദിവ്യവർഷം നീണ്ടു നിന്ന ആ യാഗം പൂർണ്ണമാക്കി. എന്നിട്ട് ആ ഭഗവാൻ ജനാർദ്ദനനെ അർച്ചിച്ചു. യജ്ഞത്തിൻ്റെ അവസാനത്തിൽ ഗംഗാ യമുന സംഗമ തീർത്ഥമായിട്ടുള്ള പ്രയാഗിൽ ചെന്നിട്ട് അവർ അവഭൃതസ്നാനം ചെയ്ത ശേഷം സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംഹിതായ ചതുർത്ഥസ്കന്ധേ ദക്ഷശാപോ നാമ ദ്വിതീയോധ്യായ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.